മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. അസഹിഷ്ണുത എന്ന വാക്ക് അതിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ ധാരാളം ഇടതുപക്ഷക്കാരും ബുദ്ധിജീവികളും കമ്മ്യൂണിസ്റ്റുകാരും യുക്തിവാദികളും ഭംഗിയായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. പലപ്പോഴും അവരുപയോഗിക്കുന്നത് ഏത് സന്ദർഭത്തിലാണോ എന്തിനാണോ അത് അവരുടെ തന്നെ അസഹിഷ്ണുതയ്ക്ക് മകുടോദാഹരണമാണ്. ഇന്ന് മാതൃഭൂമിയുടെ പ്രഗത്ഭനായിട്ടുള്ളൊരു വ്യക്തി പറഞ്ഞു, ഇപ്പൊ വീടുകളിലും മെഴുകുതിരി കത്തിക്കരുത് എന്ന് ഒരാൾ പറഞ്ഞു നടക്കുന്നു എന്ന്. വീടുകളിലും മെഴുകുതിരി കത്തിക്കരുത് എന്നുള്ളത് ഒരാൾക്ക് പറഞ്ഞുകൂടെ? അങ്ങനെ വീടുകളിലും മെഴുകുതിരി കത്തിക്കരുത് എന്ന് പറഞ്ഞ ആ വ്യക്തിയുടെ നിർദ്ദേശം വീട്ടുകാരെ സ്വീകരിച്ചില്ലെങ്കിൽ അവരെ തല്ലിക്കൊല്ലാൻ പോയാലല്ലേ അസഹിഷ്ണുതയാവുള്ളൂ? വീടുകളിലും മെഴുകുതിരി കത്തിക്കരുത് എന്ന് പറയാൻ ഒരാൾക്ക് അവകാശമില്ലേ? നിങ്ങൾ കഴിയുന്നതും വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കണമെന്ന് പറയാൻ ഒരാൾക്ക് അവകാശമില്ലേ? നിങ്ങൾ വീട്ടിൽ മെഴുകുതിരി കത്തിക്കരുത്, വിളക്ക് കത്തിക്കണം എന്ന് പറയുമ്പോൾ അയാളുടെ നിർദ്ദേശപ്രകാരമേ നിങ്ങളുടെ വീട്ടിൽ വിളക്ക് തെളിയിക്കാവൂ എന്നുള്ളത് പോലും മറ്റൊരാളാണ് തീരുമാനിക്കുന്നത് എന്ന് പറയാൻ അർത്ഥം എന്താ ഉള്ളത്? നിങ്ങൾക്ക് ഈ വീരേന്ദ്രകുമാർ സാറിനും കമ്മ്യൂണിസ്റ്റുകാർക്കും ഇവിടുത്തെ ഇടതുപക്ഷക്കാർക്കും ബുദ്ധിജീവികൾക്കും ലോകത്തിനോട് എന്തെങ്കിലും പറയാമെന്നുണ്ടെങ്കിൽ അവര് പറയുന്നത് ലോക ജനത എടുക്കുന്നോ ഇല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം അവർക്കാണ്. മാർക്സ് പറഞ്ഞതും ഏംഗൽസ് പറഞ്ഞതും ലെനിൻ പറഞ്ഞതും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ പറഞ്ഞതും കേട്ടില്ലെങ്കിൽ കൊന്ന് കുഴിച്ചു മൂടുന്ന രീതിയിൽ പറയുന്നതാണോ പറയുന്നതല്ലേ അസഹിഷ്ണുത എന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞു കിടക്കാറുണ്ട്, ബീഫ് ഒഴിവാക്കണം, നോൺ വെജിറ്റേറിയൻ ഒഴിവാക്കണം, ബയോകെമിസ്ട്രിയുടെ അടിസ്ഥാനത്തിൽ തന്നെ ഇന്ന് ജീവിക്കുന്നവർക്ക് വെജിറ്റേറിയൻ ഭക്ഷണം മതി എന്നുള്ളത് ലോകം മുഴുവനും അംഗീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നലെ ഒരു വ്യക്തി പറയുകയുണ്ടായി, കേരളത്തിലെ ഒരു ഒരു സീനിയർ അഡ്വക്കേറ്റാണ് കേരളത്തിലോ തമിഴ്നാടിലെയൊക്കെ, അദ്ദേഹത്തിൻ്റെ മകൻ ടോക്കിയോയിലെ പരിസരത്തൊക്കെ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് തുടങ്ങിയപ്പോൾ ആദ്യം 70-80% വന്നിരുന്നത് ഇന്ത്യക്കാരാണ്, ഇപ്പൊ 95% ജപ്പാൻകാരാ വരുന്നത് വെജിറ്റേറിയൻ മതി എന്ന് പറഞ്ഞ. അപ്പൊ അങ്ങനെ വെജിറ്റേറിയൻ മതി എന്ന് പറയാനുള്ള അവകാശം ഇവിടെ ഉള്ളവർക്ക് ഇല്ലേ? നിങ്ങൾക്ക് മാത്രമേ ബീഫ് തിന്നണം എന്ന് പറഞ്ഞ് നടക്കാനുള്ള അവകാശമുള്ളോ? അപ്പൊ മറുവീക്ഷണം പറയുന്നതിനെ അസഹിഷ്ണുതയോടുകൂടി മാത്രം പ്രതികരിക്കുന്ന ഒരു വിഭാഗമായിരിക്കുന്നു ഇപ്പൊ അസഹിഷ്ണുതയ്ക്ക് വേണ്ടി വാദിക്കുന്നവര്. അസഹിഷ്ണുതയ്ക്ക് എതിരെ വാദിക്കുന്നവരും സഹിഷ്ണുതയ്ക്ക് വേണ്ടി വാദിക്കുന്നവരുമൊക്കെ അവര് തന്നെ അസഹിഷ്ണുതയുടെ മകുടോദാഹരണമായിരിക്കുന്നു. ഗൗരി ലങ്കേഷ്കർ മരിച്ചപ്പോ കൊന്നതാരാണ് എന്നങ്ങോട്ട് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് പത്രങ്ങളും ഈ സഹിഷ്ണുതാവാദികളും. പറയായിരുന്നില്ലേ കർണാടകയിലെ മുഖ്യമന്ത്രിയോട് 10 ദിവസത്തിനകം ആളെ കണ്ടുപിടിക്കണമെന്ന്, ഡൽഹിയിൽ ചെന്ന് സമരം ചെയ്യുന്നതിന് പകരം മെഴുകുതിരി കത്തിക്കരുത് എന്നുള്ളതിന് പകരം വിളക്ക് കത്തിക്കണം എന്ന് പറഞ്ഞപ്പോ നിങ്ങളുടെ വീട്ടില് എന്ത് വിളക്ക് കത്തിക്കണം എന്ന് പോലും തീരുമാനിക്കുന്നത് അവരാണ്. ആരാ ഈ അവര്? സൗദി അറേബ്യയിലെ പ്രസിഡന്റാണ്. നിങ്ങൾ നോൺ വെജിറ്റേറിയൻ കഴിക്കരുത്, വെജിറ്റേറിയൻ മതി ശരീരത്തിനെന്ന് പറയുമ്പോൾ നിങ്ങൾ തിന്നുന്നത് എന്താണെന്ന് പോലും തീരുമാനിക്കേണ്ടത് വേറെ ആൾക്കാരാണ്. നിങ്ങളുടെ വീട്ടിൽ വന്ന് അടുക്കളയിൽ വന്നിട്ട് നിങ്ങളുടെ വീട്ടിലെ ബീഫിനെ എടുത്തിട്ട് ആരെങ്കിലും കുഴി മാന്തിയിട്ട് അതിനകത്തേക്ക് ഇട്ടോ? ഇല്ലല്ലോ, പറഞ്ഞല്ലേ ഉള്ളൂ നിങ്ങൾ ഇന്ത്യൻ ഡ്രസ്സ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പൊ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഡ്രസ്സ് പോലും തീരുമാനിക്കുന്നത് അവരാണ്. ആരായി അവര്? നരേന്ദ്രമോദിയാണ്. ഏത് കാര്യത്തിനും ഇപ്പോ നിങ്ങളുടെ ഭക്ഷണം തീരുമാനിക്കുന്നത്, നിങ്ങളുടെ വിളക്ക് തീരുമാനിക്കുന്നത്, നിങ്ങളുടെ വീടിന്റെ നേച്ചർ തീരുമാനിക്കുന്നത്, നിങ്ങളുടെ ഡ്രസ്സ് തീരുമാനിക്കുന്നത്, നിങ്ങൾ എന്ത് പഠിക്കണം എന്ന് തീരുമാനിക്കുന്നത് അവരാണ്. തീരുമാനം എന്താ ഉണ്ടാക്കി തലയിൽ കെട്ടിവെച്ചോ? ഇല്ലല്ലോ, ഇങ്ങനെ ചെയ്യണമെന്ന് അഭിപ്രായം പറഞ്ഞല്ലേ ഉള്ളൂ. ആ അഭിപ്രായം പറയാൻ അവർക്ക് അവകാശമില്ലേ? നിങ്ങൾക്ക് മാത്രമേ അവകാശമുള്ളൂ, കമ്മ്യൂണിസ്റ്റുകാരന് മാത്രമേ അവകാശമുള്ളൂ.
അല്ല ബുദ്ധിജീവികൾക്ക് മാത്രമേ അവകാശമുള്ളൂ, അല്ല പത്രമാധ്യമ പ്രവർത്തകർക്ക് മാത്രമേ അവകാശമുള്ളൂ. അത്ഭുതം തോന്നാറുണ്ട്, ഇവിടെ അവര് തീരുമാനിക്കുന്നത് മാത്രം, അവര് പറയുന്നത് മാത്രം, അവര് വിചാരിക്കുന്നത് മാത്രം, അത് നിങ്ങൾ സ്വീകരിച്ചോളണം എന്ന ലെവലില് സഹിഷ്ണുതാവാദികൾ അസഹിഷ്ണുക്കളായിക്കൊണ്ട് പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ അത്ഭുതം തോന്നാറുണ്ട്. മുസ്ലിങ്ങൾ അവരെന്ത് ചെയ്താലും അതല്ല ഇവിടെ അസഹിഷ്ണുത, അവരാണ് അവരുടെ ഇടവിലുള്ള എല്ലാ മുസ്ലിങ്ങളെയും നിയന്ത്രിക്കുന്നത്. അപ്പൊ ഈ മുസ്ലിം മൗലവിയുടെ അസഹിഷ്ണുത ഒന്ന് പറയണ്ടേ? പള്ളിയിൽ അച്ഛന്മാര് പറഞ്ഞു നടന്നു ക്രിസ്ത്യൻ സ്കൂളുകളിലും കോളേജുകളിലും ചേർക്കണം, അപ്പൊ ഹിന്ദു സ്കൂളുകളിലും കോളേജിലും ചേർക്കേണ്ട എന്നല്ലേ അർത്ഥം? ആ അസഹിഷ്ണുതക്കെതിരെ എന്താ പറയാത്തത്? അപ്പൊ ഇവിടെ സഹിഷ്ണുതാവാദികൾ എന്ന് പറയുന്നവരുടെ അസഹിഷ്ണുത അന്ന് ആകാശമുട്ടെ നിന്നുകൊണ്ട് അവർ വിളിച്ചു കൂവുന്നു ഏതെങ്കിലും സിമ്പിൾ സജഷൻ തന്ന വ്യക്തികൾ, സിമ്പിൾ കാര്യം ചെയ്ത വ്യക്തികൾ, അവർ അസഹിഷ്ണുതകളാണ്, അസഹിഷ്ണുവാദികളാണെന്ന്. ഈ സാഹിത്യകാരന്മാർക്ക് എന്തും വിളിച്ചു പറയാനും എന്തും നികൃഷ്ടമായിട്ട് ചെയ്യാനും നഗ്ന സരസ്വതിയുടെ ചിത്രം വരയ്ക്കാനും അങ്ങനെ വരച്ചവന് അവാർഡ് കൊടുക്കാനും ഉള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനെ എതിർക്കാനുള്ള സ്വാതന്ത്ര്യം അതിന്റെ ആരാധകർക്കില്ലേ? അത് സഹിഷ്ണുതയോടുകൂടി നിങ്ങൾ കേൾക്കേണ്ട ബാധ്യത നിങ്ങൾക്കില്ലേ? നിങ്ങൾ സഹിഷ്ണുതയ്ക്ക് വേണ്ടി വാദിക്കുന്നവര് എതിർചേരിയിലുള്ളവർക്കൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്ത് വേണമെങ്കിൽ പറയാം, എന്ത് വേണമെങ്കിലും വരയ്ക്കാം എന്ന് പറയുന്ന സഹിഷ്ണുതാവാദികൾ, ആ വരച്ചവൻ അവനവന്റെ ഭാര്യയുടെയും അമ്മയുടെയും ചിത്രം കൂടി വരയ്ക്കാത്തത് എന്താണെന്ന് ചോദിക്കേണ്ടത് സഹിഷ്ണുതാവാദികളുടെ ഉത്തരവാദിത്വമല്ലേ? ഇംപാർഷ്യലും അൺബയസ്ഡും ആവേണ്ടത്. അതല്ല സഹിഷ്ണുതാവാദികൾ എന്ന് ഏതാണ്ട് പത്രമാധ്യമങ്ങൾ അടിവരയിട്ട് സർട്ടിഫിക്കറ്റ് ഫണ്ട് കൊടുത്ത പോലെ പെരുമാറുന്നവർക്ക് അവരുടെ വീക്ഷണവും അവർക്ക് ഭാവിയിൽ ഏതെങ്കിലും ഗവൺമെന്റ് സ്ഥാനം കിട്ടാനും അല്ലെങ്കിൽ എം പിഒ എം എൽ എ ഒക്കെ ആവാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന അടവ് നയത്തിന്റെ ഭാഗമാണ് അവരുടെ സഹിഷ്ണുതാവാദം. മറ്റുള്ളവൻ എന്ത് പറഞ്ഞാലും എനിക്കിഷ്ടമില്ലാത്തവനും ഞാൻ അംഗീകരിക്കാത്തവനും ഞാൻ സ്വീകരിക്കാത്തവനും എനിക്ക് താല്പര്യമില്ലാത്തവനും പറയുന്നതെല്ലാം തെറ്റും ക്രൂരവും ഫാസിസവും സവർണ ആധിപത്യവും ബ്രാഹ്മണ മേധാവിത്വവും എല്ലാമാണ് ഞാൻ പറയുന്നതും എന്റെ കൂട്ടത്തിലുള്ളവർ പറയുന്നതും വിചാരിക്കുന്നതും. അതുമാത്രം സഹിഷ്ണുതയുടെ മകുടോദാഹരണമാണ്. ഇത് സവർണ മേധാവിത്വത്തിനേക്കാൾ നീചവും നിഷ്ഠൂരവും നികൃഷ്ടവുമല്ലേ? സഹിഷ്ണുതാവാദികളാണ് ഇപ്പൊ കേരളത്തില് ഏറ്റവും വലിയ അസഹിഷ്ണുതാവാദികളായിരിക്കുന്നത്. മറ്റുള്ളവരാരും ഒന്നും പറയാൻ പാടില്ല. ഇവർക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ അവർക്ക് എന്ത് വേണമെങ്കിൽ പറയുകയും ചെയ്യാം, ചെയ്യുകയും ചെയ്യാം. വോട്ട് ബാങ്കിലുള്ളവരാണെങ്കിൽ ഒരു കുഴപ്പമില്ല. തീവ്രവാദമോ തീവ്രവാദത്തിന് അനുകൂലമായിട്ട് മുദ്രാവാക്യമോ തീവ്രവാദത്തെ ന്യായീകരിക്കലോ എന്ത് വേണമെങ്കിലും ആവാം ഇവരുടെ കൂട്ടത്തിലുള്ളവരാണെങ്കിൽ. അതിനെ എതിർത്താൽ അത് വർഗീയമായി, ന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ രക്ഷയില്ല എന്നതായി. അപ്പൊ യഥാർത്ഥത്തില് ഈ അസഹിഷ്ണുത എന്ന് പറയുന്നവർ തന്നെയല്ലേ അസഹിഷ്ണുതയുടെ മകുടോദാഹരണമായിട്ട് നിൽക്കുന്നത്? അത്ഭുതകരമായിട്ട് തോന്നുന്ന ഒരു വസ്തുത കഴിഞ്ഞ കുറെ കാലമായിട്ട്. ആരെങ്കിലും അവരവന്റെ നിർദ്ദേശം മുമ്പിൽ വെച്ചാല് അന്ധവിശ്വാസങ്ങളെ അന്ധവിശ്വാസങ്ങളായിട്ട് കാണുന്നു, അന്ധവിശ്വാസങ്ങളെന്ന് വിചാരിച്ചിരുന്നതിനകത്തും ശാസ്ത്രീയമായ കാര്യങ്ങളുണ്ടെന്ന് പറയുകയാണെങ്കിൽ അത് അസഹിഷ്ണുതയാണോ അന്ധവിശ്വാസത്തെ തിരിച്ചു കൊണ്ടുവരലാണോ? ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അന്ധവിശ്വാസങ്ങളിൽ നന്മകളുണ്ടെങ്കിൽ നന്മകൾ കാണിച്ചു കൊടുത്തിട്ട് പഠിപ്പിച്ചാൽ എന്താ കുഴപ്പം? കമ്മ്യൂണിസവും മാർക്സിസവും ഒക്കെ ചത്തൊടുങ്ങി മണ്ണിൽ കുഴിച്ചിട്ടില്ലേ? ഇപ്പോഴും അതിന്റെ പേര് പറഞ്ഞിട്ടല്ലേ നിങ്ങളൊക്കെ ജീവിക്കുന്നേ? അപ്പൊ ഇവിടെ ഉള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ദുരാചാരങ്ങളും അത് തന്നെയാണെന്നും പക്ഷേ അതിനകത്തും കുറെ നന്മകൾ ഉണ്ടെങ്കിൽ അതെടുക്കണമെന്നും പറയുന്നതിൽ എന്താ തെറ്റ്? അതല്ലേ യുക്തിവാദം, അതല്ലേ ശാസ്ത്രീയ വീക്ഷണം? നന്മകൾ എവിടെയുണ്ടെങ്കിലും എടുക്കണം, ആരുടെ കയ്യിലുണ്ടെങ്കിലും എടുക്കണം എന്നുള്ളതല്ലേ? ഇപ്പൊ യഥാർത്ഥത്തിൽ സഹിഷ്ണുതയെക്കുറിച്ച് വാദിക്കുന്നവരാണ് ലോകത്തിൽ ഏറ്റവും, കേരളത്തിലെ ഏറ്റവും കൂടുതൽ അസഹിഷ്ണുതാവാദികൾ എന്ന് നിങ്ങൾ വ്യക്തമായിട്ട് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഓർമ്മിപ്പിക്കുന്നു. പ്രണാമം.